ഹലോ എല്ലാവർക്കും ടീച്ചർമാരുടെ പരീക്ഷാ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ LPUPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നാല് പാർട്ടായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പാർട്ടിലും 25 ചോദ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, OMR ആയിട്ടും അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ സ്കോറ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും, ഓപ്ഷൻസ് വായിക്കും, എന്നിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ആൻസർ കീ എഴുതുക. ദെൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ഓഫാക്കാം. ഞാൻ ആൻസർ കീ പറയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ആൻസർ കീ നോക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻസ് യമുന, ഗംഗ, മഹാനദി, ബ്രഹ്മപുത്ര. ആൻസർ ഓപ്ഷൻ സി, മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി. രണ്ട്, ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻസ് എ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരവിന്ദ ഘോഷ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷ്. മൂന്ന്, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന വർഷം? അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. നാല്, ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഓപ്ഷൻസ് എ, വൂഡ്രോ വിൽസൺ, ബി, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, സി, ഹാരി എസ് ട്രൂമാൻ, ഡി, തിയോഡാർ റൂസ്വെൽറ്റ്. ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അഞ്ച്, 17 സാർക്ക് സമ്മേളനം നടന്ന സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. അഞ്ചില് ഓപ്ഷൻസ് കഠ്മണ്ഡു, ബി, ന്യൂഡൽഹി, അദ്ദു, ചിറ്റഗോങ്. 17 സാർക്ക് സമ്മേളനം നടന്നത് അദ്ദു. ആൻസർ ഓപ്ഷൻ സി. അടുത്തത്, ജനഗണമനക്ക് സംഗീതം നൽകിയത് ആര്? ഓപ്ഷൻസ് എ, പണ്ഡിറ്റ് രവിശങ്കർ, ബി, രാംസിംഗ് താക്കൂർ, സി, മുഹമ്മദ് ഇക്ബാൽ, ഡി, രവീന്ദ്രനാഥ് ടാഗോർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനഗണമനക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ. ഏഴ്, കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻസ് 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ബി, രണ്ടാം സ്ഥാനമാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 8, 1923 കാക്കിനട കോൺഗ്രസിൽ പങ്കെടുത്ത് ഗാന്ധിയുടെ പിന്തുണ നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻസ് കെ കേളപ്പൻ, ടി കെ മാധവൻ, സി കേശവൻ, ഡോക്ടർ പൽപ്പു. ആൻസർ ഓപ്ഷൻ ബി, ടി കെ മാധവൻ. 9, ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഓപ്ഷൻസ് രഞ്ജിത്ത്, അടൂർ ഗോപാലകൃഷ്ണൻ, പി ടി കുഞ്ഞു മുഹമ്മദ്, സലീം അഹമ്മദ്. ആൻസർ ഓപ്ഷൻ ഡി, സലീം അഹമ്മദാണ് ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുടെ സംവിധായകൻ. 10, സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് ജൂതമതം, ക്രിസ്തുമതം, സൗരാഷ്ട്രീയൻ മതം, ഇസ്ലാം മതം. ആൻസർ ഓപ്ഷൻ എ, ജൂതമതമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. 11, ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻസ് എ, സോളാർ, ബി, സോണാർ, സി, സ്റ്റെല്ലാർ, ഡി, ലൂണാർ. ആൻസർ ഓപ്ഷൻ ബി, സോണാർ ആണ് ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. 12, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആയാൻ കാരണം എന്ത്? ഓപ്ഷൻസ് എ, ജഡത്വം, ബി, ഘർഷണം, സി, കാന്തികത, ഡി, ആകർഷണ ബലം. ആൻസർ ഓപ്ഷൻ എ, ജഡത്വം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആയാൻ കാരണം. ആൻസർ ഓപ്ഷൻ എ, ജഡത്വം. 13, പ്രാഥമിക വർണ്ണങ്ങൾ ഏവ? ഓപ്ഷൻസ് എ, മജന്ത, നീല, ചുവപ്പ്, ബി, മഞ്ഞ്,
മഞ്ഞ ഓറഞ്ച് പച്ച സി വയലറ്റ് ഇൻഡിഗോ ഡി ചുവപ്പ് നീല പച്ച പ്രാഥമിക വർണ്ണങ്ങൾ ഏവ എന്നതാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ചുവപ്പ് നീല പച്ച 14 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ആ വസ്തുവിൻ്റെ മൊമെൻറ്റം എത്ര ആക്കം മൊമെൻറ്റം മീൻസ് ആക്കം കാണാനാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലുണ്ട് ആക്കം കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ വസ്തുവിൻ്റെ മൊമെൻറ്റം കാണുന്നതിനുള്ള സൂത്രവാക്യം ആക്കം കാണുന്നത് മാസ് ഇൻറ്റു പ്രവേഗം എം ഇൻറ്റു വി ആണ് അപ്പോൾ നമുക്കറിയാം 12 ഇവിടെ മാസ് കൊടുത്തിട്ടുള്ളത് പ്രവേഗം 2 മീറ്റർ ആണ് അപ്പോൾ 12 × 2 ആൻസർ ഓപ്ഷൻ എ 24 അടുത്തത് 15 കാറ്റഴിച്ചു വിട്ട ബലൂൺ കാറ്റ് പോകുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നു ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം അനുസരിച്ച് ബി ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം അനുസരിച്ച് സി ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ച് ഡി ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് ആൻസർ ഓപ്ഷൻ സി ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ചിട്ടാണ് കാറ്റഴിച്ചു വിട്ട ബലൂൺ കാറ്റ് പോകുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നത് നിങ്ങൾക്കറിയാം 3ാമത്തെ ചലന നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞത് 3ാം ചലന നിയമമാണ് 16 ആർക്കിമിഡീസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് എ ഗുരുത്വാകർഷണ ബലം ബി കാന്തത സി വായുമർദ്ദം ഡി പ്ലവശമ ബലം ആൻസർ ഓപ്ഷൻ ഡി പ്ലവശമ ബലമാണ് ആർക്കിമിഡീസ് തത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 17 വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻസ് എ സോളിനോയിഡ് ബി ഗാൽവനോസ്കോപ്പ് സി കെൽവിൻ സ്കെയിൽ ഡി അബ്സല്യൂട്ട് സ്കെയിൽ ആൻസർ ഓപ്ഷൻ ബി ഗാൽവനോസ്കോപ്പ് വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോസ്കോപ്പ് 18 ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില ഓപ്ഷൻസ് എ 0 ഡിഗ്രി സെൽഷ്യസ് ബി 4 ഡിഗ്രി സെൽഷ്യസ് സി -10 ഡിഗ്രി സെൽഷ്യസ് ഡി 1 ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില ആൻസർ ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ് 19 ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം എന്ത് ഓപ്ഷൻസ് താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു താപനില കുറയുമ്പോൾ ചാലകതയും കുറയുന്നു താപനിലയും ചാലകതയുമായി ബന്ധം ഇല്ല താപനില കൂടുമ്പോൾ അതിചാലകത ഉണ്ടാകുന്നു ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ എ താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു 20 ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻസ് എ ലാക്ടോമീറ്റർ ബി മാനോമീറ്റർ സി സീസ്മോമീറ്റർ ഡി ഹൈഡ്രോമീറ്റർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം 21 വജ്രം ഏത് മൂലകത്തിൻ്റെ രൂപാന്തരമാണ് ഓപ്ഷൻസ് എ സൾഫർ ബി സിലിക്കൺ സി കാർബൺ ഡി വെളുത്തീയം വജ്രം കാർബൺ ആൻസർ ഓപ്ഷൻ സി കാർബൺ എന്ന മൂലകത്തിൻ്റെ രൂപാന്തരമാണ് വജ്രം 22 അമോണിയയുടെ രാസസൂത്രം എന്ത് ഓപ്ഷൻസ് എ NH3 ബി C2H6 സി H2O3 ഡി C6H6 അമോണിയയുടെ രാസസൂത്രം ആൻസർ ഓപ്ഷൻ എ NH3 23 ക്ലോറിൻ്റെ അറ്റോമിക് സംഖ്യ ഓപ്ഷൻസ് എ 15 ബി 16 സി 17
ഡി പതിനെട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ് പതിനേഴ്. ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ പതിനേഴ്. 24. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻസ് എ ചെമ്പ്, ബി ഇരുമ്പ്, സി കാൽസ്യം, ഡി സോഡിയം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പ്. 25. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏത്? ഓപ്ഷൻസ് എ കറുത്തീയവും ചെമ്പും, ബി വെളുത്തീയവും ചെമ്പും, സി വെളുത്തീയവും വെള്ളിയും, ഡി കറുത്തീയവും വെള്ളിയും. ആൻസർ ഓപ്ഷൻ ബി വെളുത്തീയവും ചെമ്പുമാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. 26. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തിക ശക്തി. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത 25 ചോദ്യങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് വീണ്ടും വരാം. പാർട്ട് 2 കാണാം ബാക്കി 25 ചോദ്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.